ജനപ്രിയ മോഡലായ നെക്സോണിന്റെ വിൽപ്പനയിൽ പുതിയ നാഴികക്കല്ല് പിന്നിട്ട് നിർമ്മാതാക്കളായ ടാറ്റ മോട്ടോഴ്സ്. പൂനെയിലെ ഫാക്ടറിയിൽ നിന്ന് മോഡലിന്റെ 2 ലക്ഷം യൂണിറ്റുകളാണ് ടാറ്റ നിർമ്മിച്ച് പുറത്തിറക്കിയത്. ടാറ്റ നെക്സോണിന്റെ വിൽപ്പന കഴിഞ്ഞ നവംബറിൽ തന്നെ 1.5 ലക്ഷം യൂണിറ്റുകൾ പിന്നിട്ടിരുന്നു. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ടാറ്റ മോട്ടോഴ്സിൽ നിന്നും ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന മോഡലുകളിൽ ഒന്നുകൂടിയാണ് നെക്സോൺ. വാസ്തവത്തിൽ നെക്സോൺ കഴിഞ്ഞ മാസം ഇന്ത്യയിൽ വിറ്റഴിച്ച മികച്ച 10 കാറുകളിൽ ഇടം പിടിച്ചിരുന്നു. സബ് കോമ്പാക്ട് എസ് യുവിയുടെ 6439 യൂണിറ്റുകൾ വിറ്റഴിച്ച് പട്ടികയിൽ 4ാം സ്ഥാനം കൈയടക്കുകയും ചെയ്തിരുന്നു. ക്രാഷ് ടെസ്റ്റിൽ മുതിർന്നവർക്കുള്ള 5-സ്റ്റാർ സുരക്ഷാ റേറ്റിംഗ് നേടുന്ന ഇന്ത്യയിലെ ആദ്യ കാറുകളിൽ ഒന്നുകൂടിയാണ് ടാറ്റ നെക്സോൺ. 2017ലാണ് നെക്സോൺ ആദ്യമായി വിപണിയിൽ അവതരിപ്പിച്ചത്. ടാറ്റ നിലവിൽ 20 വേരിയന്റുകളിൽ നെക്സോൺ എസ് യു വി വാഗ്ദാനം ചെയ്യുന്നുണ്ട്. പെട്രോളിൽ 12 വേരിയന്റുകളും ഡീസലിൽ 8 വേരിയന്റുകളും. ഇവയെല്ലാം ഓട്ടോമാറ്റിക് മാനുവൽ ട്രാൻസ്മിഷൻ ഓപ്ഷനുകളും ഉൾക്കൊള്ളുന്നു. അടുത്തിടെ നെക്സോൺ എസ് യു വിയുടെ വില കമ്പനി വർദ്ധിപ്പിച്ചിരുന്നു. അവസാന വിലവർദ്ധനമനുസരിച്ച് അടിസ്ഥാന മോഡലായ എക്സ് സി പതിപ്പിന് ഏകദേശം 10,000 രൂപയോളം വർദ്ധിപ്പിച്ച് ഇപ്പോൾ 7.19 ലക്ഷം രൂപയാണ് എക്സ്ഷോറൂം വില. അതേസമയം ഉയർന്ന പതിപ്പിന് 12.95 ലക്ഷം രൂപയോളം എക്സ്ഷോറൂം വിലയായി നൽകണം. കഴിഞ്ഞ ദിവസം ഡീസൽ വേരിയന്റുകൾ നിർത്താൻ കാർ നിർമ്മാതാക്കൾ തീരുമാനിക്കുന്നതിനെ കുറിച്ച് വാർത്തകൾ വരികയും പിന്നീട് ഇതിൽ പ്രതികരണവുമായി കമ്പനി തന്നെ രംഗത്തെത്തുകയും ചെയ്തിരുന്നു. സബ് കോമ്പാക്ട് എസ് യുവിയുടെ ഡീസൽ എഞ്ചിൻ ഇപ്പോഴും ശക്തമായ ഡിമാൻഡുണ്ടെന്നും ടാറ്റ വെളിപ്പെടുത്തി. ഹുണ്ടായി വെനു, മഹീന്ദ്ര എക്സ് യു വി 300, ഫോർഡ് ഇക്കോസ്പോർട്ട്, മാരുതി വിറ്റാര ബ്രസ, കിയ സോണറ്റ്, നിസാൻ മാഗ്നറ്റ്, റെനോ കൈഗർ എന്നിവർക്കെതിരെയാണ് നെക്സോൺ വിപണിയിൽ മത്സരിക്കുന്നത്. കഴിഞ്ഞ വർഷത്തിന്റെ തുടക്കത്തിൽ ടിയാഗോ, ടിഗോർ എന്നിവയോടൊപ്പം നെക്സോണിന് ഒരു ഫേസ് ലിഫ്റ്റ് പതിപ്പും കമ്പനി സമ്മാനിച്ചിരുന്നു. 1.2 ലിറ്റർ ടെർബോ ചാർജ് പെട്രോൾ എഞ്ചിൻ, 1.5 ലിറ്റർ ഫോർ സിലിണ്ടർ ഡീസൽ എഞ്ചിനുകളാണ് വാഹനത്തിന് കരുത്ത് നൽകുന്നത്. പെട്രോൾ യൂണിറ്റ് 120 BHP കരുത്തും 170 Nm ടോർക്കും സൃഷ്ടിക്കുന്നു. 1.5 ലിറ്റർ ഫോർ സിലിണ്ടർ ഡീസൽ എഞ്ചിൻ 110 BHP കരുത്തും 260 Nm ടോർക്കുമാണ് സൃഷ്ടിക്കുന്നത്. 2 എഞ്ചിനുകളും 6 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സുമായി സ്റ്റാൻഡേർഡായി ബന്ധിപ്പിക്കുമ്പോൾ 6 സ്പീഡ് AMT ഓപ്ഷനായി തിരഞ്ഞെടുക്കാനും സാധിക്കും. വാഹന ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഡ്രൈവ് സ്പാർക്ക് മലയാളം ചാനൽ സന്ദർശിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക.